പരലോക ജീവിതത്തിന്റെ പ്രാരംഭഘട്ടം. ഓരോ മനുഷ്യർക്കും നേരിടേണ്ട ഏറ്റവും പേടിപ്പെടുത്തുന്ന അവസ്ഥകളുണ്ട് എന്ന് നാം മനസ്സിലാക്കിയ സന്ദർഭങ്ങൾ, കബറിലെ ജീവിതം മുതലാണ് ഇന്നത്തെ നമ്മുടെ സംസാരം ആരംഭിക്കുന്നത്. സാന്ദർഭികമായി എനിക്ക് ഉണർത്തുവാനുള്ളത്, നമ്മുടെയൊക്കെ ഹൃദയ വിചാരങ്ങളിൽ മരണവും അതിനുശേഷമുള്ള ചിന്തകളും നിറഞ്ഞാൽ മാത്രമേ അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതലായി ചെയ്യുവാൻ നമുക്ക് പ്രേരണയുണ്ടാകൂ. അപ്രകാരം അല്ലാഹു തമ്പുരാൻ വിലക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് താല്പര്യവും ഉണ്ടാകും. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരിക്കുകയും അതിനുശേഷമുള്ള ജീവിതം പുൽകുകയും ചെയ്യുമ്പോഴും നാം കരുതുന്നത് എന്നെ അടുത്തൊന്നും ഈ സാഹചര്യം ബാധിക്കുകയില്ല എന്ന വിചാരമാണ്. എനിക്കിനിയും കാലമുണ്ട് എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. നമ്മുടെ സംസാരങ്ങളിലൂടെ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പെരുമാറ്റങ്ങളിലൂടെയൊക്കെ മരണവും അതിനുശേഷമുള്ള ഒരു ജീവിതവും എന്നെ ഒരിക്കലും ബാധിക്കുകയില്ല, അഥവാ ബാധിക്കുകയാണെങ്കിൽ അത് വരുമ്പോൾ നോക്കാം എന്നൊരവസ്ഥയാണ് ഉള്ളത്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചോർന്നു പോകുന്ന അത്തരം ചിന്തകളെ ഒന്നുകൂടി ശക്തമായി ഉറപ്പിക്കുവാൻ കൂടിയാണ് ഈ സദസ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന, നമ്മുടെ വിചാരങ്ങളിലെ ഏറ്റവും വലിയ വിഷയമായ നമ്മുടെ ഈ ശരീരം ഒന്നുമല്ല, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം ആ ശരീരത്തിൽ നിന്നതിന്റെ ജീവൻ പോയിപ്പോയാൽ പിന്നെ അത് കേവലം എല്ലുകളുടെയും മാംസത്തിന്റെയും കൂമ്പാരം മാത്രമായിരിക്കും എന്ന ചിന്ത ശക്തമായി സന്നിവേശിപ്പിക്കപ്പെടുന്ന ഒരു സംസാരമാണ്. പറയുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയ വിചാരങ്ങളിൽ ഏറ്റവും ശക്തമായി ഓർക്കപ്പെടുന്ന ഒന്നായിട്ട് ഈ ചിന്ത മാറിയാൽ അത് തന്നെയാണ് നമ്മുടെ ഈ സംസാരത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമുക്കിന്നതും മടിയ, നമ്മൾ നാലാളുകൾ സംസാരിക്കുന്നിടത്ത് ആരെങ്കിലും മരണത്തെ കുറിച്ച് പറഞ്ഞാൽ ഇത്തരം ഒരു അരസികൻ കാര്യമല്ലാതെ മറ്റൊന്നും നിനക്ക് പറയാനില്ലേ എന്ന് ചോദിച്ച് നാം ആ വ്യക്തിയെ ഭത്സിക്കാറുണ്ട്. നമ്മുടെ ഒരു സ്വഭാവം അതാ. നമ്മുടെ അടുത്ത ബന്ധുക്കളോ ആരെങ്കിലുമോ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു വിചാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെങ്കിലും ക്രമേണ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ നിന്നതില്ലാതെയായി പോകുന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും അനുഭവിക്കുവാൻ കഴിയാറുള്ളത്. അങ്ങ് പ്രഖ്യാപിക്കണം, നിങ്ങൾ മരുന്നുകൾ കഴിച്ച് തടയിടുന്ന മരണം, സുഭദ്രമായ വീടുകളും കൊട്ടാര സദൃശ്യമായ കെട്ടിടങ്ങളും ഉണ്ടാക്കി നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതുന്ന മരണം, നിങ്ങൾ പരിശീലനങ്ങൾ നടത്തി, കായികാഭ്യാസങ്ങൾ നടത്തി, ആരോഗ്യ ദൃഢഗാത്രമായ നിങ്ങളുടെ മേനിയെ ഒരിക്കലും ഒന്നും ഈ അടുത്തൊന്നും ബാധിക്കുകയില്ല എന്ന് കരുതുന്ന മരണം, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്. നിർബന്ധമാണ് നമുക്കത് അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത്. ആ വാക്കിൽ തന്നെ അതിന്റെ ഒരു ചിന്തയുണ്ട്. മരണം എന്നതൊരു രുചിയാണ്, അത് ശരീരത്തിന്റെ ഓരോ കോശങ്ങളെയും കാർന്നു തിന്നുന്ന, ഓരോ രോമകൂപങ്ങളെയും വേദനിപ്പിക്കുന്ന, ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും
പ്രതികരിക്കുന്ന ഒന്നാണ്. മരണമെന്നത് അത് രുചിച്ചറിയുക തന്നെ ചെയ്യും ഓരോ ശരീരവും എന്ന് അല്ലാഹു തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ അത് സമർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. മനുഷ്യന്റെ ശരീരം പ്രപഞ്ചത്തിന് സമാനമായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുന്നു. ഈ ഭൂമിയിൽ വെളിച്ചം നൽകുന്നത് സൂര്യനാണെങ്കിൽ പ്രപഞ്ചം പോലെയുള്ള മനുഷ്യന്റെ ശരീരത്തിൽ വെളിച്ചം നൽകുന്നത് അവന്റെ ഹൃദയമാണ്. കേന്ദ്രം അവന്റെ ഹൃദയമാണ്. അവന്റെ ശരീരത്തിലെ ഗ്രഹങ്ങൾ പോലെയാണ് ശരീരത്തിലുള്ള അവയവങ്ങൾ. സൂര്യൻ അനുസരിച്ച് ആ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ അവന്റെ ശരീരത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ സമുദ്രവുമെല്ലാം ശരീരത്തിൽ തന്നെയുണ്ട്. കണ്ണ്, രോമങ്ങൾ, തല, മുടി, കൈകാലുകൾ, വിരലുകൾ എല്ലാം. അദ്ദേഹം പറയുന്നു, ലോകാവസാനത്തിന്റെ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതിയാൽ ഭൂമി തരിപ്പണമാകുന്നത് പോലെ സൂര്യൻ കെട്ടതിന്റെ വെളിച്ചം മങ്ങി അത് താഴേക്ക് നിപതിക്കുന്നത് പോലെ സമുദ്രമെല്ലാം ആർത്തലച്ചു വന്ന് ആ സമുദ്രമൊക്കെ പൊട്ടി ആകെ ഭൂമിയിലാകെ ഛിന്ന ഭിന്നമാകുന്നത് പോലെ മനുഷ്യന്റെ ശരീരത്തിന് മരണം വരുമ്പോ അങ്ങനെയാണ്. അവന്റെ ഹൃദയം നിലച്ചു പോകുന്നു. ഗ്രഹങ്ങൾക്ക് സമാനമായ അവന്റെ അവയവങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നിലയ്ക്കുന്നു. അവന്റെ കണ്ണുകളുടെ കാഴ്ചയില്ലാതെയാകുന്നു. ഇപ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഓർത്തു നോക്കൂ. നിങ്ങൾക്കിരിക്കാം, നിൽക്കാം, കടക്കാം, ചിരിക്കാം, എന്തെല്ലാം ചെയ്യാം. ഒരൊറ്റ നിമിഷം മതി എന്റെ സഹോദര, ഓർത്തു നോക്കൂ. ആ നിമിഷത്തിന്റെ രക്ഷയെ കുറിച്ച് ഓർത്തു നോക്കൂ നിങ്ങൾ. ആ സമയത്തുള്ള രക്ഷയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണുകൾ കൊണ്ടോ കൈകൾ കൊണ്ടോ അതുപോലെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരവയവങ്ങൾ കൊണ്ടുമോ ഒരു ഉപകാരവുമില്ലാത്ത അവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ നാം പണിയെടുക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്, ബോധത്തോടുകൂടെ നാം ഓർത്തെടുക്കേണ്ടത് ഈ ശരീരത്തിന്റെ ഭംഗിയെക്കുറിച്ചും അതിന്റെ സൗഷ്ഠവത്തെക്കുറിച്ചും അതിന്റെ ആകാരത്തെക്കുറിച്ചും അതിന്റെ നേട്ടത്തെക്കുറിച്ചുമാണോ, അതോ അതിനുശേഷം രക്ഷയും ശിക്ഷയും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ ജീവന്റെ ആത്മാവിന്റെ റബ്ബിന്റെ അടുക്കൽ വിധേയമാക്കപ്പെടുന്ന ആ അല്ലാഹുവിന് മാത്രമറിയുന്ന ആ ആത്മീയമായ കാര്യങ്ങളെ കുറിച്ചാണോ, അവിടെയാണ് ഇത് ചിന്തിക്കുന്നവര് ബേജാറാകുന്നത്. അല്ലാഹുവേ ഖബർ വരാനുണ്ടല്ലോ, അല്ലാഹുവേ മഹ്ശർ വരാനുണ്ടല്ലോ. ഹദീസിൽ കാണാം.